ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേമി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് പോക്കറ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു വലിയുള്ളി പൊടി പൊടിയായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തതും, കുറച്ച് സ്പ്രിങ് ഓനിയലോ, ഒരു പച്ചമുളകോ, ആവശ്യത്തിന് ഉപ്പോ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കാ സ്പൂണ് കുരുമുളക് പൊടിച്ചതും 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും. ഇതിക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, ഇത് മാത്രമേ ചേർക്കണുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ഇറച്ചി വേവിച്ച എടുത്തതാണ്, കറിക്ക് വേണ്ടി വേവിച്ചെടുത്താണ്. അതിന്ന് കുറച്ച് എടുത്താണ്, ഇതൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിൻ്റെലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ കളറൊക്കെ മുറിച്ച് മാറ്റാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പരത്തി കൊടുക്കുക. എത്ര വലിപ്പം കിട്ടുന്നു അതുവരെ പരത്തി കൊടുക്കണം. അങ്ങനെ ഇതേപോലെ എല്ലാം പരത്തിയെടുക്കുക. ഒരു ബ്രെഡ് എടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് മൈദമാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 ഭാഗത്തും തേച്ച് കൊടുക്കാം. ഇത് ബോക്സ് പോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ മടക്കി കൊടുക്കാം. 3 ഭാഗവും ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇത് ഒട്ടിക്കാൻ വേണ്ടി കലക്കി വെച്ച മൈദമാവ് ഉണ്ടല്ലോ, അതിക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും കൂടി ലൂസാക്കി എടുത്തുകൊണ്ട് അതിലൊന്ന് മുക്കിക്കാണ്ട് മുക്കി കൊടുക്കുക. കുറച്ച് ബ്രെഡ് ഇവിടെ പൊടിച്ച് വെച്ചിന് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഓരോന്ന് ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കുക. തീ കുറച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. തിരിച്ചു മറിച്ചിട്ടാണ്ട് കുറഞ്ഞ തീയിലിട്ടാണ്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ഇതുപോലെ പൊരിച്ചെടുക്കുക. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ തൊട്ടും കുടിക്കൂല. അങ്ങനെ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.